ഹായ് ഫ്രണ്ട്സ് നമസ്കാരം സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ലോകമെമ്പാടുമുള്ള ദുൽഖറിൻ്റെ ആരാധകർ കാത്തിരുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമയായിരുന്നു കിങ് ഓഫ് കത്തം എന്തായാലും സിനിമ കണ്ടു സിനിമ കണ്ടിട്ടുള്ളൊരു വരവാണ് മലയാളത്തിലെ ലെജൻഡ് ഡയറക്ടറായിട്ടുള്ള ജോഷിയുടെ മകനാണ് അഭിലാഷ് ജോഷി ഈ സിനിമ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നത് എന്തായാലും ആദ്യ ഒരു സംവിധാനം തന്നെ ഒരു പാൻ ഇന്ത്യൻ സിനിമ തന്നെയാണ് അദ്ദേഹം തുടക്കം കുറിച്ചിരിക്കുന്നത് അപ്പം മലയാളത്തിലേക്ക് ഒരു പുതിയ ഒരു സംവിധായകനോട് കിട്ടി എന്ന് വേണം നമുക്ക് പറയാൻ കാര്യം ഇതിൻ്റെ ഒരു സംവിധാനം എന്ന് പറയുന്നത് പക്കായിരുന്നു കാരണം ആദ്യം തൊട്ട് അവസാനം വരെയും ഇദ്ദേഹത്തിൻ്റെ ഒരു മേക്കിംഗ് അതിൽക്കുന്ന ഒരു ഘടകം തന്നെയാണ് അതെടുത്തു പറയേണ്ടതുണ്ട് പിന്നെ മറ്റൊന്ന് ഈ സിനിമയുടെ ഒരു ബീജം ഊഹ് ഒരു രക്ഷയില്ല പുള്ളി ബീജമാണ് അത് ദുൽഖർ സൽമാൻ്റെ ഈ സിനിമയിൽ ഏതാണ്ട് ഒരു രണ്ട് എൻട്രി കാണിക്കുന്നുണ്ട് കാരണം ഒന്ന് ഇൻ്റർവോലിന് മുമ്പുള്ള ഒരു എൻട്രിയും അത് അത് കഴിഞ്ഞ് ഇൻട്രോലിന് ശേഷമുള്ള ദുൽഖറിൻ്റെ ഒരു എൻട്രി ഈ രണ്ട് എൻട്രിയിലും ഈ ആ ഒരു ബീജം ഒരു രക്ഷയില്ല ആഭാര ബീജ്യം തന്നെ അപ്പോൾ ദുൽഖസർമാനെ കൂടാതെ തന്നെ ദുൽഖസർമാനെ കൂടാതെ തന്നെ ഇതിനകത്ത് മറ്റ് ഒരുപാട് നടീനടന്മാർ എത്തുന്നുണ്ട് ഐശ്വര്യ ലക്ഷ്മി നൈല ഉഷ അതുപോലെ ഷമ്മി തിലകൻ ചെമ്പൻ വിനുദ് അങ്ങനെ ഒരു വലിയ താരനിര തന്നെ സിനിമയിൽ എത്തുന്നുണ്ട് ഗോകുൽ സുരേഷ് ഗോകുൽ സുരേഷിൻ്റെ ഒരു ക്യാരക്ടറെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നല്ല ഗംഭീരമായ രീതിയിൽ തന്നെ ഗോകുൽ അത് ചെയ്തിട്ടുണ്ട് എനിക്കൊന്ന് പഴയ സുരേഷ് ഗോപിയുടെയൊക്കെ ആ ഒരു ഒരു ഒക്കെ ഇതിനകത്ത് കാണാനായിട്ട് പറ്റി ഇനി സിനിമയിലേക്ക് വരാം സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു പാൻ ഇന്ത്യൻ സിനിമ അതായത് ഈ സിനിമയ്ക്ക് കിട്ടിയ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞാൽ അന്യായ ഹൈപ്പ് തന്നെയായിരുന്നു ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് ഏതാണ്ട് പിന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ സിനിമയെക്കുറിച്ചിട്ടുള്ള ഹൈപ്പുകൾ ഇങ്ങനെ വാനോളം തന്നെ ആയിരുന്നു അപ്പം ആ വാനോളം ഹൈപ്പ് വന്നതിനനുസരിച്ചിട്ട് സിനിമ വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു പക്ഷേ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് കൊണ്ടുവന്ന ആ ഒരു ഹൈപ്പ് തേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് സിനിമ കണ്ടപ്പോഴത്തേക്ക് തോന്നിയത് സിനിമ ആദ്യം തൊട്ട് അവസാനം വരും ലാഗ് ഇല്ലാതെ ബോറിടി ഇല്ലാതെ ഒരു പക്ക ഫാമിലി എൻ്റർടൈനർ ആക്ഷൻ മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഓരോ ക്യാരക്ടറും ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ ക്യാരക്ടറും വളരെ ക്ലിയർ ആയിട്ടുള്ള അവരുടെ റോളുകളൊക്കെ നല്ല കൃത്യമായി ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സിനിമയിൽ ഇമോഷണലി സീനുകളുണ്ട് അതുപോലെ തന്നെ ലവ് സീനുകളുണ്ട് പിന്നെ ആക്ഷൻ്റെ കാര്യത്തിലാണ് ദുൽഖർ നമ്മൾ ഇതുവരെ ദുൽഖറിൻ്റെ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ഇത്രയധികം ആക്ഷൻ ചെയ്ത ഒരു സിനിമ കണ്ടിട്ടില്ലെന്ന് ഏതാണ്ട് നാലോ അഞ്ചോ ഫൈറ്റ് സിനിമയ്ക്കകത്തുണ്ട് ഫൈറ്റൊക്കെ ഗംഭീരമായിട്ടുണ്ട് മികച്ചു നിൽക്കുന്ന ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ തന്നെയാണ് ദുൽഖർ ഇതിനകത്ത് കാഴ്ച വയ്ക്കുന്നത് ദുൽഖറിൻ്റെ ഒരു മാസം തന്നെയായിരുന്നു സിനിമ എന്ന് പറഞ്ഞാൽ ദുൽഖറിൻ്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് കയറി വൺ വൺ മാൻ ഷോ എന്നൊക്കെ നമ്മൾ പറയുന്ന നടക്ക് ദുൽഖറിൻ്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് സിനിമയ്ക്കകത്ത് നടക്കുന്നത് എന്നാൽ സിനിമ കണ്ടിറങ്ങി ഫസ്റ്റ് ഷോ കഴിയുമ്പോഴത്തേക്ക് സിനിമയെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഡീഗ്രേഡിങ് ഈ സിനിമയ്ക്ക് നടക്കുന്നുണ്ട് കാരണം നമ്മൾ മലയാളികൾക്ക് എപ്പോഴും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നടൻ തന്നെയാണ് ദുൽഖർ സൽമാൻ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് കുതിച്ചു നിൽക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹം തന്നെ പണം മുടക്കി ഒരു പാൻ ഇന്ത്യൻ സിനിമ കേരളത്തിൽ നിന്നും മറ്റ് വിദേ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് നമുക്ക് അഭിമാനം തന്നെയാണ് അതുകൊണ്ട് ആ ഇതുപോലുള്ള സിനിമകളെ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ചിലപ്പം ഇനി ഇതുപോലുള്ള സിനിമകൾക്ക് ആരും മുതിരില്ല എന്ന് മുതിരില്ല എന്നുകൂടെയാണ് പറയുന്നത് അപ്പം ഡീഗ്രി േഡ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഒരു ചിലപ്പം അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാകും എന്നാൽ സിനിമ സിനിമയായിട്ട് കാണുക സിനിമയിൽ ഒരുപാട് ലോജിക്കും കാര്യങ്ങളൊക്കെ തിരക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ചിലപ്പോൾ ഒരു സിനിമയും നമുക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ് എന്നാൽ ഈ സിനിമയുടെ ആദ്യം തൊട്ട് അവസാനം വരെയും സിനിമ ലാഗില്ലാതെ ബോറടി ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ട് ചെമ്പം വിനോദിൻ്റെ ഒരു ക്യാരക്ടറൊക്കെ ഗംഭീരമാക്കിയിട്ടുണ്ട് കാരണം ചെമ്പം വിനോദ് കുറച്ച് കോമഡിയും അതുപോലെ തന്നെ ഒരു എൺപത്തി കാലഘട്ടങ്ങളിലെ ആ ഒരു ഇതൊക്കെ ചിത്രീകരി എൺപത്താറ് കാലഘട്ടങ്ങളൊക്കെ കാണിക്കുന്നതൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട് എന്റെ ആർട്ട് ആർട്ട് ഒക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഈ കൊത്ത എന്ന് പറയുന്നത് ഇതൊരു സെറ്റ് ഇട്ടിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അതെല്ലാം വിഷ്വലി സിനിമ ഒരു ട്രീറ്റ് തന്നെയാണ് എനിക്ക് പേഴ്സണലി സിനിമ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ സിനിമ കണ്ടവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇറക്കുക അപ്പോൾ ഡിക്യു ഡി ക്യു വിത്ത് ദ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് തന്നെ വേണം പറയുന്നത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഉള്ള വലിയ വലിയ സിനിമകൾ മലയാളത്തിൽ പറക്കട്ടെ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതുപുത്തൻ വീഡിയോസും വാർത്തകളൊക്കെ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമ കാഴ്ച